ഭരണഘടനയുടെ അകത്തുനിന്നുകൊണ്ട് ആരുമായും കശ്മീർ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവുമായി സർവകക്ഷി സംഘത്തിന്റെ ജമ്മുകശ്മീർ സന്ദർശനം പൂർത്തിയായി. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ജമ്മുകശ്മീർ സന്ദർശനം പൂർത്തിയായിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വഴികൾ അത് തുറന്നിട്ടിരിക്കുകയാണോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ചർച്ചകൾ തുടരുമെന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സമീപനത്തിൽ തന്നെയാണ് സർക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ചട്ടക്കൂടിനകത്തു നിന്നുള്ള എല്ലാ സമാധാന ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാക്കാത്ത ഹുറിയത് നേതാക്കൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം ഈ പെല്ലറ്റ് ഗണ്ണിന്റെ ഉപയോഗം സർക്കാർ നിർത്തുകയാണെന്നും പകരം പവാഷെല്ലുകൾ ഉപയോഗിക്കും രണ്ടു മാസത്തേക്ക് എന്നുള്ള കാര്യമാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെ ഹുറിയത്ത് നേതാക്കളുമായി ചർച്ച നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സിപിഐ നേതാവ് ഡി രാജയും ജെഡിയു നേതാവ് ശരത് യാദവ് ഉൾപ്പെടെയുള്ളവർ ഹുറിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെ വിഘടനവാദി നേതാക്കളെ കണ്ട് ചർച്ച നടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഘടനവാദികൾ അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് വിഭാഗം വിവിധ സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ 250-ൽ അധികം വ്യക്തികളുമായാണ് രണ്ടു ദിവസം കൊണ്ട് സർവകക്ഷി സംഘം ചർച്ചകൾ നടത്തിയത്. ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം സംഘം യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം തുടർ നടപടികൾ ആലോചിക്കും. അഞ്ജു, ശരി. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.